എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ഒടുവിൽ പവനായി ശവമായി ഓ അങ്ങനെയല്ല എന്തൊക്കെ ആയിരുന്നു ഹെലികോപ്റ്റർ രണ്ടിടത്ത് സ്ഥാനാർത്ഥി പാരവേപ്പ് ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഒടുവിൽ സവാള കച്ചവടമാണ് യോജിച്ചതെന്ന് ട്രോളുകൾ മാത്രം ബാക്കിയായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളം ഏറ്റവും കൂടുതലായി ആഘോഷിച്ച തോൽവി ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ്റെതായിരുന്നു ട്രോളുകളുടെ പൂരമാണ് സുരേന്ദ്രന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഗ്രൂപ്പ് കളിയുടെ ആശാനായി സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും മത്സരിച്ച് ജയിച്ച് കാണിച്ചിട്ടല്ലേ രണ്ടിടത്തൊക്കെ മത്സരിക്കാൻ ഇറങ്ങേണ്ടിയിരുന്നത് എന്നാലും ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കേരളം കണ്ടിട്ടുള്ളൂ ആന പിണ്ടമിടുന്നതുപോലെ ആടിന് പറ്റുമോ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാനല്ലാതെ മറ്റെന്തിനാ ശരിക്കും ഒരു കൊച്ചു മോദി കളിക്കാൻ നോക്കിയതാ ഒത്തില്ല ഇപ്പോൾ കേരള ബി ജെ പിയിൽ കെ സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ പുകയുകയാണ് സുരേന്ദ്രനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുതിർന്ന ആർ എസ് എസ് നേതാവ് ഇ എൻ നന്ദകുമാർ രംഗത്തെത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ കുരുക്ഷേത്ര ബുക്സിന്റെ ചുമതലക്കാരനും നാഷണൽ ബുക്ക് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം കെ സുരേന്ദ്രൻ മോദി കളിക്കാനായാണ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചതെന്നും ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് കോമാളിത്തരം കാട്ടിയെന്നും നന്ദകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയ മണ്ഡലങ്ങൾ തേടുന്ന ആർത്തി പിടിച്ച ഭാഗ്യാന്വേഷികളാണ് ഇവരെന്നും അദ്ദേഹം കുറിച്ചു ബി ജെ പി അവസാന നിമിഷം മാത്രം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിനെയും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിപ്പോയതിനെയും നന്ദകുമാർ രൂക്ഷമായി വിമർശിക്കുന്നു ഇ ശ്രീധരൻ എന്ന മാന്യനെ പോലും അപമാനിക്കാൻ വിടുകയാണ് ബി ജെ പി നേതൃത്വം കഴിവതും വേഗം കളമൊഴിഞ്ഞ് നാടിനെയും പ്രസ്ഥാനത്തെയും രക്ഷിക്കണമെന്നും നന്ദകുമാർ പറയുന്നു കെ സുരേന്ദ്രനെതിരെ വിമർശനവുമായി മുൻ ബി ജെ പി പ്രസിഡന്റും ധർമ്മടത്തെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കെ പത്മനാഭനും രംഗത്തെത്തിയിട്ടുണ്ട് പിണറായി വിജയന് ലഭിച്ച അംഗീകാരമാണ് തുടർഭരണം ബി ജെ പി നേതൃത്വം സ്വയം തിരുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചതിനെ അദ്ദേഹവും വിമർശിച്ചിട്ടുണ്ട്